കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വചനചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസ് തെസലോനിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം ആദ്യ ഭാഗം നമുക്ക് വായിക്കാം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ഒന്നുകൂടെ വായിക്കാം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. പൗലോസ് തെസലോനിക്ക സഭയിൽ എങ്ങനെയാണ് വചനഘോഷം നടത്തിയത് എന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. പൗലോസ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, തൻ്റെ രണ്ടാമത്തെ മിഷണറി ജേർണിയിലാണ് ആദ്യമായിട്ട് തെസലോനിക്കയിൽ പൗലോസ് സുവിശേഷം ഘോഷിച്ചത്. തെസലോനിക്ക എന്ന് പറയുന്ന പട്ടണം റോമൻ പ്രൊവിൻസായ മാസിഡോണിയയിലുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ അനേകം ജൂയിഷ് സിനഗോഗ്സ് ഉണ്ടായിരുന്നു. കാരണം മറ്റുള്ള ജാതികൾ യഹൂദ മതത്തിലേക്ക് ആൾക്കാർ ചേർന്നതുകൊണ്ട് അവിടെ സിനഗോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പൗലോസ് ഈ പറഞ്ഞ പ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവവചനം അവിടെ ഘോഷിച്ചപ്പോൾ അനേകർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. അവിടെ പറയുന്ന ഈ മറ്റ് ജാതികളിൽ നിന്ന് യഹൂദന്മാരായവർ ഈ വചനം കേട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. യഹൂദന്മാർ വന്നു, പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് ജാതികളിൽ നിന്നുള്ളവർ കടന്നു വന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്കത് കാണുവാൻ കഴിയും. അതുതന്നെയല്ല, അനേക പ്രൊമിനൻ്റ് ആയിട്ടുള്ളവരുടെ ഭാര്യമാർ, അനേക മാന്യന്മാരുടെ ഭാര്യമാർ ഈ സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 3 ആഴ്ചയോളം അവിടെ വചനഘോഷണം നടത്തിയെന്നാണ് ആക്സ് 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 3 ശബത്ത് അവിടെ വചനം ഘോഷിച്ചു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ഏതാണ്ട് 6 മാസത്തോളം അവിടെ വചനം പറഞ്ഞുവെന്നും അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ അവിടെ വചനം ഘോഷിച്ചു, അനേകർ കർത്താവിൻ്റെ സന്നിധി കടന്നു വന്ന് പൗലോസ് അവിടെ നിന്ന് പോയി. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും അവർ വളരെ കഷ്ടത്തിൽ കടന്നു പോകുന്നതായിട്ട് പൗലോസിന് അറിവ് കിട്ടി. അപ്പോഴേ അവർ വിശ്വാസത്തിലിരിക്കുന്നുവോ, തങ്ങളുടെ പ്രയത്നം വൃഥാവായി പോയോ, ആ ഈ കഷ്ടങ്ങളിൽ അവരെങ്ങനെ ഇരിക്കുന്നു, അവർ കർത്താവിനെ തള്ളിപ്പറഞ്ഞോ, അവരുടെ കാര്യം എന്തോ ആയി എന്നൊക്കെ അറിയാൻ വേണ്ടി തിമോത്തിയോസിനെ തെസലോനിക്കയിലേക്ക് പൗലോസ് അയച്ചു. അപ്പോൾ പൗലോസ് തിമോത്തിയോസ് അവിടെ ചെന്ന് അവരെ കണ്ട് അവരെ പറ്റിയുള്ള റിപ്പോർട്ട് പൗലോസിന് കൊടുക്കുന്നു. അപ്പോൾ പൗലോസിന് കൊടുത്ത റിപ്പോർട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് 3-ാം അധ്യായത്തിൻ്റെ നമുക്ക് 6-7 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. അവരെ ചെന്ന് കണ്ടിട്ട് തിമോത്തിയോസ് പൗലോസിനോട് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെ പറ്റിയും അറിഞ്ഞു. അതായത് പൗലോസ് പറയുവാണ്, ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, തിമോത്തിയോസ് നിങ്ങളെ വന്ന് കണ്ടിട്ട് നിങ്ങളുടെ വിശ്വാസത്തെപ്പറ്റിയും നിങ്ങളുടെ സ്നേഹത്തെപ്പറ്റിയും എന്നോട് പറഞ്ഞു. അതുതന്നെയല്ല, ഞങ്ങൾക്ക് അതായത് പൗലോസ് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ കാണുവാൻ വളരെ ആഗ്രഹമുള്ളതുപോലെ തന്നെ നിങ്ങൾക്കും ഞങ്ങളെ കാണുവാൻ വളരെ ആഗ്രഹമുള്ളതായി ഞങ്ങൾ അറിയുന്നുവെന്ന്. അതുതന്നെയല്ല, വീണ്ടും പൗലോസ് അവിടെ പറയുന്നുണ്ട്, ഇത്രമാത്രം വലിയ കഷ്ടതയിൽ കൂടി നിങ്ങൾ കടന്നുപോയിട്ടും നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നതെന്ന് അറിയുവാൻ കഴിഞ്ഞു എന്ന്. ബഹുവിധമായ കഷ്ടങ്ങളിൽ കൂടി അവർ കടന്നു പോയെങ്കിലും കർത്താവിൽ നിലനിൽക്കുന്നു എന്നുള്ള അതായിരുന്നു പൗലോസ് അറിയുവാൻ ആഗ്രഹിച്ചത് അവരെ പറ്റി. എന്നാൽ അവർ കർത്താവിൽ നിലനിൽക്കുന്നു, ഇപ്പോഴും അവർ വിശ്വാസത്തിന് നിലനിൽക്കുന്നു, അവർ മാറിപ്പോയിട്ടില്ല, അവർ പതറിപ്പോയിട്ടില്ല എന്നുള്ളൊരു നല്ല വർത്തമാനമാണ് പൗലോസിന് കേൾക്കുവാൻ കഴിഞ്ഞു. അവർ സ്നേഹമുള്ളവരായി വിശ്വാസമുള്ളവരായി കഴിയുന്നു എന്നുള്ള നല്ല വർത്തമാനം പൗലോസ് കേട്ടു. അതോർത്ത് പൗലോസ് അവിടെ ഒരു ക്രെഡിറ്റും എടുക്കാതെ അതെല്ലാം കർത്താവിൽ അവർ നിലനിൽക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പോൾ അവരെ പറ്റിയൊരു നല്ല വർത്തമാനം കേട്ടപ്പോൾ അതിൻ്റെ ത്രില്ലിൽ പൗലോസ് അവർക്കൊരു ലേഖനം എഴുതി. അതാണ് ഈ 1-ാമത്തെ ലേഖനം. അതുമാത്രമല്ല, അവർ കൂടുതൽ സ്പിരിച്വൽ മച്യൂരിറ്റിയിലേക്ക് വരുവാനും അവരുടെ ഇടയിൽ
കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സംശയം തീർക്കുവാൻ വേണ്ടി കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ കാര്യങ്ങളും ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഈ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ പൗലോസ് നമ്മൾ വായിച്ച കുറിവാക്യം ഇങ്ങനെയാണ്. പൗലോസ് പറയുന്നത് താൻ എങ്ങനെയാണ് അവിടെ സുവിശേഷം പറഞ്ഞതെന്ന്. പൗലോസ് പറയുന്നത് ഞാൻ വെറും വചനമായിട്ടല്ല നിങ്ങളോട് സുവിശേഷം പറഞ്ഞത്. പിന്നെ എങ്ങനെ പറഞ്ഞു? പരിശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയാണ് സുവിശേഷം പറഞ്ഞതെന്ന്. അതുകൊണ്ടാണ് അവർക്ക് കഷ്ടങ്ങളിൽ കൂടി കടന്നു പോയിട്ടും കർത്താവിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞതെന്ന് നമുക്ക് ഈ ഒന്നാം അധ്യായം വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ അങ്ങനെ സുവിശേഷം പറഞ്ഞത് മൂലം അവർക്ക് ഒരടിസ്ഥാനം അവിടെ ലഭിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി വചനം പറഞ്ഞു എന്നാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 49 വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, ഉയരത്തിൽ നിന്ന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർപ്പീനെന്ന് പറയുന്നുണ്ട്. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന്, അതായത് പരിശുദ്ധാത്മാവിനെ അയക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉയരത്തിൽ നിന്ന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുവോളം. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് തന്നെ ശക്തിയാണ്, ദൈവത്തിൻ്റെ പവറാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദൈവം തന്നെയാണ്. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവവചനം ഘോഷിച്ചപ്പോഴാണ് അവിടെ സമൂലമായ ഒരു മാറ്റം തെസലോനിക്കയിലുള്ളവർക്ക് വന്നതായിട്ട് ഈ ഒന്നാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ഈ ശക്തി അവർക്ക് ഈ പരിശുദ്ധാത്മാവിൽ കൂടി, ദൈവമായ പരിശുദ്ധാത്മാവിൽ കൂടി തന്നെ ദൈവത്തിന് ഘോഷിക്കപ്പെട്ടപ്പോഴേ അവർക്ക് വലിയ ഒരു മാറ്റം അവരുടെ ജീവിതത്തിനെ ഉണ്ട്. ആ സുവിശേഷം അവർ കേട്ടപ്പോൾ പൗലോസ് പറയുന്നത് ഞാൻ വെറും വചനമായിട്ടല്ല, ശക്തി പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിലാണ് നിങ്ങളോട് ഞാൻ വചനം ഘോഷിച്ചത്. ഈ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്താൽ നിറഞ്ഞ്, ദൈവശക്തിയാൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനം ഘോഷിക്കുമ്പോഴാണ് അവിടെ പാപബോധം ഉണ്ടാകുന്നത്. അതായത് പരിശുദ്ധാത്മാവിന് മാത്രമേ പാപബോധം കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ പിതാവിനെയും പുത്രനെയും വെളിപ്പെടുത്തി കൊടുക്കുവാനും കഴിയുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ അവിടെ വചനം ഘോഷിച്ചത് നിമിത്തം ആ തെസലോനിക്ക സഭയിൽ വളരെ വ്യത്യാസങ്ങൾ, തെസലോനിക്കയിൽ വളരെ വ്യത്യാസം ഉണ്ടായി. അപ്പോൾ നമ്മളിത് വെറും വചനമായിട്ടല്ല ഞാൻ ഘോഷിച്ചത് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് രണ്ട് തരത്തിൽ വചനഘോഷണമുണ്ട്. ഒന്ന് ശക്തിയില്ലാതെ വെറും വചനമായിട്ട് തന്നെ, രണ്ടാമത് ശക്തിയോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടിയുള്ള വചനഘോഷണം. രണ്ടിലും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ റിസീവ് ചെയ്യാൻ പറ്റും രണ്ട് തരത്തിലും. എന്നാൽ ഒരു പുതിയ സൃഷ്ടിയായി തീരണമെന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ വചനം ഘോഷിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ വചനം ഘോഷിച്ചുവെന്ന് ഇവിടെ പറഞ്ഞുവെങ്കിലും അതിനെപ്പറ്റി കൂടുതലായിട്ട് താൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ, അതായത് കൊരിന്ത്യരോട് അവരോട് എങ്ങനെയാണ്, അവിടെയും പൗലോസ് എങ്ങനെയാണ് തൻ്റെ വചനഘോഷം നിർവഹിച്ചതെന്ന് അവിടെ പറയുകയാണ്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രയും ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിച്ചത് എന്ന്. അതായത് അവരോട് ദൈവവചനം ഘോഷണം ചെയ്തപ്പോൾ യാതൊരു വചനത്തിൻ്റെയോ അത് ജ്ഞാനത്തിൻ്റെയോ ഒന്നും ഉപയോഗം, ജ്ഞാനവും തൻ്റെ വാക് വൈഭവവും തൻ്റെ ജ്ഞാനവും ഒന്നും പൗലോസ് അവിടെ ഉപയോഗിച്ചില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ലേഖനത്തിൽ തന്നെ ഒന്ന് കൊരിന്ത്യർ 2 4-5 വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാൽ അല്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. പൗലോസ് പറയുന്നുണ്ട് ഞാൻ ജ്ഞാനത്തിൻ്റെയും വചനത്തിൻ്റെയും വൈഭവം കൂടാതെയാണ് ഞാൻ വചനം ഘോഷിച്ചതെന്ന്. പൗലോസ് വളരെ ജ്ഞാനിയായിരുന്നു, തത്വജ്ഞാനിയായിരുന്നു പൗലോസ്. എന്നാൽ കർത്താവിനെ പറ്റി പറയുമ്പോൾ, സുവിശേഷം ഘോഷിക്കുമ്പോൾ
പൗലോസും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരുന്നു വചനം ഘോഷിച്ചത്. അവിടെ ജ്ഞാനത്തിൻ്റെ വാക്കുകളൊന്നും തൻ്റെ അറിവൊന്നും അവിടെ പ്രദർശിപ്പിച്ചില്ല, തൻ്റെ ജ്ഞാനമൊന്നും അവിടെ പ്രദർശിപ്പിച്ചില്ല. പൗലോസ് തന്നെ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 1:17 പൗലോസ് പറയുന്നുണ്ട്, സുവിശേഷം അറിയിപ്പനത്രേ ഞാൻ ക്രിസ്തു എന്നെ അയച്ചത്, ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിനെ ഞാൻ വാക്ചാതുര്യത്തോടൊന്നുമല്ല നിങ്ങളോട് പ്രസംഗിക്കുന്നതെന്ന്. പൗലോസിൻ്റെ ജ്ഞാനമോ വാക്ചാതുര്യമോ ഒന്നും പൗലോസ് തൻ്റെ പ്രസംഗത്തിൽ കാണിച്ചില്ല, തൻ്റെ അറിവൊന്നും പൗലോസ് തൻ്റെ പ്രസംഗത്തിൽ പ്രദർശിപ്പിച്ചില്ല. പിന്നെ എന്താണ് അതെന്താണ് കാരണം? പൗലോസിനറിയാമായിരുന്നു, നമ്മൾ കർത്താവിൽ വിശ്വസിക്കണമെങ്കിൽ മനുഷ്യരുടെ ജ്ഞാനം കൊണ്ടത് പറ്റത്തില്ല. അവിടെ നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല വേണ്ടത്, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കണം. നമ്മൾ കർത്താവിൽ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ അടഞ്ഞുകിടക്കുന്ന ആത്മീയ അവസ്ഥ, മരിച്ചു കിടക്കുന്ന ആത്മീയ അവസ്ഥയ്ക്ക് ഒരു ജീവൻ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജ്ഞാനം കൊണ്ടും നമ്മുടെ വൈഭവം കൊണ്ടും നമ്മുടെ അറിവ് കൊണ്ടും നമ്മുടെ വാക്ചാതുര്യം കൊണ്ടൊന്നും അത് നടക്കുകയില്ല. നമ്മൾ വിശ്വാസത്തിൽ ദൈവമക്കളായി തീരണമെങ്കിൽ അതിനാധാരമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി തന്നെയാണെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ശക്തിയോടും ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവിനോടും കൂടിയാണ് നിങ്ങളോട് വചനം പ്രഘോഷിച്ചതെന്ന്. അതുകൊണ്ട് വീണ്ടും അവിടെ പൗലോസ് പറയുന്നത് എൻ്റെ പ്രസംഗം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, പിന്നെ എങ്ങനെയാണ് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമാണ് എന്ന്. ആത്മാവും ശക്തിയും നിറഞ്ഞതാണ്, കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണെന്ന്. ആത്മാവാണ് അത്, ജീവനാണ്, അതിന് മാത്രമേ ജീവൻ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പൗലോസിൻ്റെ വചനഘോഷണം എപ്പോഴും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. അങ്ങനെ വചനം ഘോഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മരിച്ചു കിടക്കുന്ന ആത്മ മണ്ഡലത്തിന് ജീവൻ ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ശക്തിയില്ലാതെ ഒരു പവർ ഇല്ലാതെ വചനം ഘോഷിച്ചാലും അതിനെ റിസീവ് ചെയ്യുവാൻ പറ്റും, എന്നാൽ അതിൻ്റെ റിസൾട്ട് വേറെയാണ്. അതിൻ്റെ റിസൾട്ട് നമുക്ക് ബാഹ്യമായ ഒരു ചില മാറ്റങ്ങളൊക്കെ ഒരുപക്ഷെ വന്നെന്നിരിക്കും, ടെമ്പററി ആയിട്ട് ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുത്തെന്നിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു പുതിയ സൃഷ്ടിയായി തീരണമെങ്കിൽ പൗലോസ് ഈ പറഞ്ഞ പ്രകാരം നമ്മൾ ദൈവവചനം ഘോഷണം ചെയ്യുകയും പൗലോസ് പറഞ്ഞ പ്രകാരം അതിനെ റിസീവ് ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം അവിടെ സംഭവിക്കുകയുള്ളൂ. ഇവരോട് ദൈവവചനം പൗലോസ് ഇങ്ങനെ ഘോഷിച്ചപ്പോൾ അവരെങ്ങനെയാണ് റിസീവ് ചെയ്യുന്നതെന്നും അവിടെ എഴുതിയിട്ടുണ്ടോ? 1 തെസ്സലോനിക്കർ 1:6 അവിടെ എഴുതിയിരിക്കുന്നത്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു എന്നാണ്. അവർ കഷ്ടങ്ങളിൽ കൂടിയായിരുന്നു കടന്നുപോയത്, കാരണം സ്വജനക്കാരാൽ അവരെ അവരോട് വളരെയധികം എതിർത്തു, അതുകൊണ്ട് സ്വന്തം ജാതിക്കാരാൽ അവർക്ക് ഒത്തിരി കഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നു, എന്നിട്ടും വളരെ സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിൽ ആ വചനം അവരെ ഏറ്റെടുത്തു. അങ്ങനെ അവർ ആ വചനം ഏറ്റെടുത്തത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വളരെ രൂപാന്തരം ഉണ്ടായി. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഏറ്റെടുത്ത വചനം ആ മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ദൈവവചനമായിട്ട് തന്നെ എന്ന് അവർ മനസ്സിലാക്കി, അതവർ കേട്ടു, അതവർ കൈക്കൊണ്ടപ്പോൾ അതവരിൽ വിശ്വാസമായി പരിണമിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വളരെ രൂപാന്തരം വരുവാനത് ഇടയായി. അപ്പോൾ തന്നെ വെറും വചനമായി വരുമ്പോൾ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതും ഏറ്റെടുക്കുമ്പോൾ നമ്മളിൽ താൽക്കാലികമായ പുറമെയുള്ള ചില കാര്യങ്ങൾക്ക് ചില വ്യത്യാസങ്ങളും വരും, ചില സൂപ്പർഫിഷ്യലായിട്ടുള്ള ചില ചേഞ്ചസൊക്കെ നമുക്ക് വന്നെന്നിരിക്കും, ചില സർഫസ് ചേഞ്ചസ് നമുക്ക് വന്നെന്നിരിക്കും. എന്നാൽ നമുക്ക് ആഗമാനമായിട്ടുള്ള ഒരു മാറ്റം, ഒരു പുതിയ സൃഷ്ടിയാകുവാൻ അതുകൊണ്ട് പറ്റത്തില്ല. നമുക്കറിയാം, നമ്മൾ വെള്ളം അത് ബോയിൽ ചെയ്യുമ്പോൾ അത് വേപ്പറാകും, അതിൻ്റെ ഫോമിന് വ്യത്യാസം വരും, മറ്റേ ലിക്വിഡ് ഫോം ആ ഫോമിന് വ്യത്യാസം വരും. എന്നാൽ അതിൻ്റെ ഈ വെള്ളത്തിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനൊന്നും ഒരു വ്യത്യാസം വരികയില്ല, അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനോ അതിൻ്റെ ഡെൻസിറ്റിക്കോ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനോ ഒന്നും ഒരു വ്യത്യാസം വരത്തില്ല, എന്നാൽ ആ ഫോമിന് മാത്രം ഒരു വ്യത്യാസം വരും. അതുപോലെയാണ് ദൈവവചനം നമ്മൾ കേൾക്കുമ്പോഴേ നമ്മളിൽ മാറ്റം വരണമെങ്കിൽ ആ പരിശുദ്ധ
ആത്മാവിനാൽ ഘോഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളു. റെവലേഷൻ വെളിപ്പാട് പുസ്തകത്തിൽ സർദീസ് സഭയോടെ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പറയുന്നുണ്ട്, നിനക്ക് ജീവൻ ഉണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന്. റെവലേഷൻ 3:1 കാണുവാൻ കഴിയും. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ട്, നിന് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നിനക്ക് നീ മരിച്ചവനാണെന്ന് അവിടെ പറയുന്നു. അപ്പോൾ മരിച്ച അവസ്ഥയാണ്, ജീവനൊക്കെ ഉണ്ട്, എന്നാൽ ഒരു കാതലായ വ്യത്യാസമൊന്നും അവിടെ പഴയ മനുഷ്യൻ്റെ സ്വഭാവം തന്നെ യാതൊരു വ്യത്യാസവും ജീവിതത്തിൽ വന്നിട്ടില്ല എന്നാണ് അന്ന് നമുക്ക് മനസ്സിലാക്കുക. എന്നാലും ദൈവവചനം പരിശുദ്ധ ശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി ഘോഷിക്കുമ്പോഴാണ് അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്, അവിടെ രൂപാന്തരം വരുന്നതെന്ന് നമുക്ക് ഈ ദൈവവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പൗലോസ് എഫോസ്യ സഭയിലൂടെ പറയുന്നുണ്ട്, അങ്ങനെ പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ഞാൻ നിങ്ങളോട് സുവിശേഷം അറിയിക്കേണ്ടതിന് ഞാൻ വായി തുറക്കുമ്പോൾ അത് എനിക്ക് കിട്ടേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ പൗലോസിൻ്റെ ശൈലി അങ്ങനെയായിരുന്നു, അതായിരിക്കണം നമ്മുടെയും ശൈലി. നമ്മൾ ദൈവാത്മാവിൽ നിറഞ്ഞ് ദൈവവചനം നമ്മൾ ഘോഷിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അകമാനമുള്ള ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്. നമ്മളിവിടെ തെസലോനിക്യ സഭയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് അങ്ങനെ പൗലോസ് വചനം ഘോഷിച്ചപ്പോൾ അവർക്കുണ്ടായ മാറ്റമെന്ന് നമുക്കുണ്ട്, നമുക്ക് ചിന്തിക്കാം. തെസലോനിക്യ ലേഖനം 1:9-10 പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്നു എന്നും അവർ തന്നെ പറയുന്നു. പൗലോസ് പറയുകയാണ് അവർക്ക് വന്ന മാറ്റങ്ങൾ. ഒന്നാമതായിട്ട് അവർക്ക് വന്ന മാറ്റം, അവർ വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള സത്യദൈവത്തെ ആരാധിപ്പാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചു. ഈ ദൈവമാണ് ജീവനുള്ള സത്യദൈവമെന്ന് അവർക്ക് മനസ്സിലായി. വിഗ്രഹാരാധനയിൽ നിന്ന് അവർ മാറി ജീവനുള്ള സത്യദൈവത്തെ അവർ വിളിച്ചപേക്ഷിക്കുവാൻ തുടങ്ങി. രണ്ടാമതായിട്ട് ഈ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണെന്നുള്ള സത്യം അവർക്ക് മനസ്സിലായി. ഈ ദൈവം മരിച്ച ദൈവമാണ്, ഈ മരിച്ച യേശു ദൈവപുത്രനായതുകൊണ്ട് മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം അവരെ മനസ്സിലാക്കി. ജീവനുള്ള ദൈവമായതുകൊണ്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് മനസ്സിലാക്കി. മൂന്നാമതായിട്ട് അവർ മനസ്സിലാക്കിയത് ഞങ്ങളെ ശിക്ഷാവിധിയിൽ നിന്ന് വിടിവിക്കുവാൻ കഴിവുള്ള ദൈവമാണെന്ന് മനസ്സിലാക്കി. ഒരു ശിക്ഷാവിധി മനുഷ്യന് വെച്ചിട്ടുണ്ട്, എന്നാൽ ആ ശിക്ഷാവിധിയിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കുവാൻ ഈ ദൈവത്തിന് കഴിവെന്ന് അവർ മനസ്സിലാക്കി. നാലാമതായിട്ട് അവർ മനസ്സിലാക്കിയത് ഈ ദൈവം വീണ്ടും ഞങ്ങളെ ചേർക്കുവാൻ വരുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കി. വീണ്ടും ഞങ്ങളെ ചേർക്കുവാൻ ഈ ദൈവം കടന്നു വരുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ക്രിസ്തീയ ഉപദേശത്തിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളും പൗലോസ് 3 കൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. അവരത് മനസ്സിലാക്കി. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിൽ ആ പ്രസംഗം അവിടെ ഘോഷിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൽ ആ സന്ദേശം അവരെ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ദൈവ ക്രിസ്തീയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ബലപ്പെട്ടു. അതുകൊണ്ടാണ് അവർ ബഹുവിധമായ കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയിട്ടു കർത്താവിൽ നിലനിൽപ്പാൻ അവർക്ക് കഴിഞ്ഞത്. അവരെ ഓർത്താണ് പൗലോസ് അവിടെ സന്തോഷിക്കുന്നുണ്ട്. വീണ്ടും പൗലോസ് അവരുടെ ജീവിതത്തെ പറ്റി പറയുന്നുണ്ട്, അത് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. അവർക്കൊരു രൂപാന്തരം സംഭവിച്ചു. ദൈവവചനം അവരുടെ ഇടയിൽ ഘോഷിക്കപ്പെട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ചു. എന്താണ് അവരുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ചത്? അവർ 1 Thessalonians 1:6 അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്കും ക്രിസ്തുവിന് നിങ്ങൾ അനുകാരികളായി തീർന്നുവെന്ന്. അവർ പൗലോസിന് അവരോട് സുവിശേഷം പറഞ്ഞവരെ അവർ ഇമിറ്റേറ്റ് ചെയ്യുവാൻ തുടങ്ങി. പൗലോസ് ഞങ്ങൾക്കും ക്രിസ്തുവിന് നിങ്ങൾ അനുകാരികളായി തീർന്നു എന്ന് ആദ്യം പറയുന്നു. അതായത് നമുക്കും അറിയാം, ആദ്യമായിട്ട് നമ്മൾ സുവിശേഷമൊക്കെ കേൾക്കുമ്പോൾ ആ സുവിശേഷം പറയുന്നവരെയൊക്കെ നമ്മൾ വീക്ഷിക്കാൻ തുടങ്ങും. അവരുടെ ഓരോ പ്രവൃത്തികളും അവർ പറയുന്ന കാര്യങ്ങളും അവരുടെ ജീവിതശൈലിയൊക്കെ നമ്മൾ വീക്ഷണം ചെയ്ത് അതുപോലെ നമ്മളും ആകുവാൻ ശ്രമിക്കും. അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസ
വിശ്വാസികൾ എങ്ങനെയാണ് അതുപോലൊക്കെ നമ്മളും ആകുവാൻ ശ്രമിക്കും. അതുപോലെ ഇവരും പൗലോസിനെ അനുകരിക്കുവാൻ തുടങ്ങി. പൗലോസ് തന്നെ പറയുന്നുണ്ട് ഒന്ന് കൊരിന്ത്യർ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായി തീർന്നതുപോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവീനെന്ന് പൗലോസ് പറയുന്നുണ്ട്. പൗലോസിനെ ക്രിസ്തുവിന് അനുകാരിയായിട്ട് ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ടാണ് പൗലോസ് ജീവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അനുകാരിയായി തീരണമെന്ന് പൗലോസിന് ധൈര്യത്തോടെ പറയുവാൻ കഴിഞ്ഞു. ഇവിടെ തെസലോനിക്ക സഭയിലുള്ളവരും പൗലോസിനെയും തങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുത്തവരെയൊക്കെ അവർ അനുകരിക്കുവാൻ തുടങ്ങി. അതുമാത്രമല്ല, അവർ പിന്നെ കർത്താവിനെ അനുകരിക്കുവാൻ തുടങ്ങി, ക്രിസ്തുവിനെ അനുകാരികളായി തീർന്നു. ആദ്യമൊക്കെ മറ്റുള്ളവരെ അനുകരിക്കുവാൻ തുടങ്ങും, നമ്മളും അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞ് വചനമൊക്കെ കുറച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ വചനത്തിലൊക്കെ നോക്കി ക്രിസ്തുവിനെ അനുകരിക്കുവാൻ തുടങ്ങും. അങ്ങനെയാണല്ലോ നമ്മൾ വേണ്ടത്. അവർ എഴുതിയേക്കുന്നത് നിങ്ങൾ എൻ്റെ അനുകാരികളായി തീർന്നു, ഞങ്ങളുടെ അനുകാരികളായി തീർന്നു, മാത്രമല്ല നിങ്ങൾ ക്രിസ്തുവിൻ്റെ അനുകാരികളായി തീർന്നു എന്ന് അവിടെ. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു നല്ല ഒരു മാറ്റം അവിടെ വരുവാൻ തുടങ്ങി. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടെ അവർ അവിടെ അനുരൂപപ്പെടുവാൻ തുടങ്ങി. ആ ഒരു അവരുടെ ആ ഒരു വ്യത്യാസം എല്ലായിടവും പ്രചരിക്കുവാൻ തുടങ്ങി. അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. അവിടെ ഇപ്പം നിങ്ങൾ എല്ലാവർക്കും മാതൃകയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തെസലോനിക്കർ ഒന്നിൻ്റെ എട്ടാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായി തീർന്നു എന്ന്. അവർ ഈ വചനം റിസീവ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, അതിനനുസരിച്ച് ജീവിക്കുക മാത്രം, അവരെ പറ്റിയുള്ള ആ പ്രസിദ്ധി ആ മാസിഡോണിയ മുഴുവനും ഉണ്ടായി. തെസലോനിക്കയിൽ മാത്രമല്ല മാസിഡോണിയയിലും അഖായയിലും എല്ലാം അവരെ കുറ്റിയുള്ള കർത്താവിലുള്ള വിശ്വാസം പ്രസിദ്ധമായി തീർന്നു. അതിൻ്റെ അർത്ഥം അവർ കേട്ട കാര്യങ്ങൾ അവിടെ പോയി പ്രസംഗിച്ചു എന്നല്ല, അവർ കേട്ട കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ പകർത്തുവാൻ തുടങ്ങിയപ്പോൾ, അവരുടെ കഷ്ടങ്ങളിൽ അവർ വീഴാതെ നിന്ന് അവർ കേട്ട കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പകർത്തുവാൻ തുടങ്ങിയപ്പോൾ അവരെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യം മറ്റുള്ളവർക്കും പരക്കുവാൻ തുടങ്ങി. അവരെക്കുറിച്ച് ഒരു സാക്ഷ്യം, അവർ കേട്ട ദൈവവചനത്തിനനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള സഭകളിലും അവരുടെ ജീവിതശൈലി മറ്റുള്ള സഭക്കാരും അവിടെ ഏറ്റെടുക്കുന്നതായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മാസിഡോണിയക്കാർ മക്കദോനിയ സഭക്കാർ അവർ വലിയ കഷ്ടത്തിലായിരുന്നിട്ടും കർത്താവിൻ്റെ വേലയിൽ വളരെ ഔദാര്യം കാണിച്ചു എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തെസലോനിക്ക സഭയിൽ നിന്ന് അവരത് പഠിച്ചതായിരിക്കും. അങ്ങനെ തെസലോനിക്ക സഭ എല്ലാവർക്കും ഒരു മാതൃസഭയായി തീർന്നു എന്ന് നമുക്ക് ഈ ഇത് വായിക്കുമ്പോൾ, ഈ ഒന്നാം അധ്യായം വായിക്കുമ്പോൾ നല്ല സാക്ഷ്യമുള്ളവരായി തീർന്നു. നല്ല കർത്താവ് നമ്മളെപ്പറ്റിയും ഒരു നല്ല സാക്ഷ്യം ആഗ്രഹിക്കുന്നവർ ണ്ട്. തെസലോനിക്ക സഭ നല്ല സാക്ഷ്യമുള്ളവരായി തീർന്നു. അവർ കർത്താവിനെ പറ്റി കേട്ടപ്പോൾ കർത്താവിനെ അവർ അനുകരിക്കുവാൻ തുടങ്ങി, വിശ്വാസത്തിൽ അവർ നിലനിൽക്കുവാൻ തുടങ്ങി, സാക്ഷ്യമുള്ളവരായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ അറിഞ്ഞു, കർത്താവിന് വേണ്ടി പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മൾ ഓർക്കണം, നമ്മുടെ കൂട്ടുവിശ്വാസികളുടെ നടുവിൽ, നമ്മുടെ അയൽക്കാരുടെ നടുവിൽ, നമ്മുടെ ജോലിസ്ഥാനങ്ങളിലെല്ലാം നമുക്ക് എന്തെങ്കിലും സാക്ഷ്യമുണ്ടോ? മറ്റുള്ളവർക്ക് നമ്മളെപ്പറ്റി പറയുവാൻ സാക്ഷ്യമുണ്ടോ? ഇവരുടെ സാക്ഷ്യം, ഇവരുടെ വിശ്വാസം, കർത്താവുള്ള വിശ്വാസം എല്ലായിടവും പ്രസിദ്ധമായി തീർന്നു. എങ്ങനെ? അവരുടെ പ്രവൃത്തികളിൽ കൂടി പ്രസിദ്ധമായി തീർന്നു അവരുടെ വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ അറിഞ്ഞിട്ട് നമ്മളെപ്പറ്റിയുള്ള സാക്ഷ്യം എങ്ങനെയുണ്ട്? നമ്മൾ ഇടപെടുന്നവരുടെ ഇടയിൽ നമ്മളെപ്പറ്റി ഒരു നല്ല സാക്ഷ്യമുണ്ടോ? നമ്മുടെ ജീവിതം അങ്ങനെയാണോ? ഒരു മാതൃകാപരമായൊരു ജീവിതമാണോ? നമ്മളെപ്പറ്റി നല്ല സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തെ പറ്റിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമിനെ പറ്റി ഒരു മൂന്ന് സാക്ഷ്യം നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, അബ്രഹാമിൻ്റെ ഭാര്യയായ
സാറ മരിക്കുമ്പോൾ അവരെ അടക്കുവാൻ വേണ്ടി ഒരു ശ്മശാന ഭൂമിക്ക് വേണ്ടി അവിടുത്തെ ജനമായ ജാതികളുടെ ഹിത്യരുടെ അടുത്ത് അബ്രഹാം ചെല്ലുമ്പോൾ ശ്മശാന ഭൂമി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭൂമി ചോദിച്ചപ്പോൾ ഹിത്യര് അവരോട് അബ്രഹാമിനോട് പറഞ്ഞു, അതിനെന്താ ശ്മശാന ഭൂമിയിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് തരാമല്ലോ, കാരണം നീ ദൈവത്തിൻ്റെ പ്രഭുവാണെന്ന്. അവിടെ അത്രയും കാലം വളരെ ധനവാനായി ജീവിച്ച അബ്രഹാമിനോട് അവിടെയുള്ള ജാതികൾ പറയുകയാണ്, നീ ദൈവത്തിൻ്റെ പ്രഭുവാണ്, ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം തന്നെ നിനക്ക് തരാമെന്ന്. മറ്റുള്ളവരുടെ ഇടയിൽ അബ്രഹാമിനെ പറ്റിയുള്ള സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു സാക്ഷ്യമുണ്ട്. എന്താണ് നമ്മുടെ സാക്ഷ്യം? മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കൊരു മറ്റുള്ളവർ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. എന്താണ് അവരുടെ ഇടയിൽ നമ്മളെ പറ്റിയുള്ള സാക്ഷ്യമെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. അതുപോലെ അബ്രഹാമിനെ പറ്റി കർത്താവിന് ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ ഭാര്യയെയും അബിമലേക്ക് എടുത്തപ്പോൾ അവിടെ അവർ അയാൾ സത്യസന്ധതയോടുകൂടിയാണ് അത് ചെയ്തത്. അപ്പോൾ യഹോവയായ ദൈവം അബിമലേക്കിന് വെളിപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട്, അവൻ എൻ്റെ പ്രവാചകനാണ്, നീ അവൻ്റെ ഭാര്യയെ തിരികെ കൊടുക്കേ, അവൻ എൻ്റെ പ്രവാചകനാണ്, നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നു. അബ്രഹാമിനെ പറ്റി ദൈവത്തിന് ഒരു സാക്ഷ്യമുണ്ടായിരുന്നു, അവൻ എൻ്റെ പ്രവാചകനാണ്, നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു സാക്ഷി നമ്മളെ പറ്റി കർത്താവിന് ഒരു സാക്ഷ്യമുണ്ട്. അതെന്തായിരിക്കും? നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്കെതിരായി സംസാരിക്കുമ്പോഴൊക്കെ നമ്മളെപ്പറ്റി കർത്താവിന് എന്തെങ്കിലും സാക്ഷ്യം പറയാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം കർത്താവിന് പ്രസാദകരമാകുന്നുണ്ടോ? നമ്മൾ ഓർക്കണം, കർത്താവിന് നമ്മളെപ്പറ്റി ഒരു സാക്ഷ്യമുണ്ട്. മൂന്നാമതായിട്ട്, നമുക്ക് നമ്മളെപ്പറ്റി അബ്രഹാമിനൊരു സാക്ഷ്യമുണ്ടായിരുന്നു. ഹിത്യരോട് തൻ്റെ ഭാര്യയായ സാറയെ അടക്കുവാൻ സ്ഥലം ചോദിക്കുമ്പോൾ അബ്രഹാം അവിടെ പറയുന്നുണ്ട്. എന്താ അബ്രഹാം പറയുന്നത്? ഞാൻ പരദേശിയും ഇവിടെ വന്ന് പാർക്കുന്നവനുമാണെന്ന്. വളരെ ധനവാനായ അബ്രഹാം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. അബ്രഹാമിൻ്റെ ഭവനത്തിൽ തന്നെ നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ കാണാം, ഏതാണ്ട് 318 അഭ്യാസം ലഭിച്ച ട്രെയിൻഡ് മെൻ അവിടെ ഉണ്ടായിരുന്നു യുദ്ധത്തിനൊക്കെ പോകാൻ വേണ്ടി. അത്രമാത്രം ഒരു വലിയ മനുഷ്യനായിരുന്നു അബ്രഹാം. എന്നാൽ അബ്രഹാമിന് താൻ ആരാണെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അബ്രഹാം പറയുന്നു, ഞാനിവിടെ പരദേശിയും വന്ന് പാർക്കുന്നവനാണ്, സ്വന്തം ദേശം ഇതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരുടെ മക്കളാണ്? നമ്മുടെ പിതാവ് ആരാണ്? നമ്മളെങ്ങോട്ടാണ് പോകേണ്ടത്? ഇവിടെ നാം സ്ഥിരതാമസമുള്ളവരാണോ? നമുക്കും നമ്മളെപ്പറ്റി ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. നാം ആരാണ്? നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നാം ഒരു മാതൃകാപരമായി ജീവിതം നയിക്കുന്നുണ്ടോ? നമ്മളെപ്പറ്റി നമുക്കൊരു സാക്ഷ്യമുണ്ടായിരിക്കണം. നമ്മളെപ്പറ്റി മറ്റുള്ളവർക്കൊരു സാക്ഷ്യമുണ്ട്. അതെന്തെന്ന് നാം മനസ്സിലാക്കുന്നത് നല്ലതായി. നമ്മുടെ ജീവിതത്തിനനുസരിച്ചായിരിക്കും സാക്ഷ്യം. കർത്താവിന് നമ്മളെപ്പറ്റി ഒരു സാക്ഷ്യമുണ്ട്. തെസലോനിക്ക സഭ ഒരു മാതൃസഭയമായിരുന്നു. അവരെപ്പറ്റി ഒരു നല്ല സാക്ഷ്യം ജനങ്ങൾക്ക്, മറ്റുള്ളവരുടെ ഇടയിൽ എല്ലാം അവരെപ്പറ്റി ഒരു നല്ല സാക്ഷ്യമുണ്ടായിരുന്നു. അടുത്തതായിട്ട്, ഈ വചനകോശം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവിടെ പറഞ്ഞതുകൊണ്ട് വീണ്ടും പല വ്യത്യാസങ്ങളും ആ സഭയിൽ ആ ജനങ്ങൾക്ക് അവിടെ നടന്നതായിട്ട് കാണുവാൻ കഴിയും. അത് നമുക്ക് 1:2 നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പറഞ്ഞു, ഞങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേല. അവർ കർത്താവിൽ വിശ്വസിക്കാൻ മാത്രമല്ല ചെയ്തത്, അവരുടെ വിശ്വാസത്തിനൊരു വേല അവരുണ്ടായിരുന്നു. കർത്താവിനെ ഒരു വേല ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി കർത്താവിന് വേല ചെയ്യുന്നവരായിരുന്നു. എന്തെങ്കിലും കാര്യസാഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നല്ല ഓർത്ത് ചെയ്യുന്നവരല്ലായിരുന്നു, എങ്ങനെയും ചെയ്യുന്നവരല്ലായിരുന്നു. അവിടെ പൗലോസ് അവരെ ശ്ലാഘിക്കത്തക്കവണ്ണമുള്ളതായിരുന്നു അവരുടെ വേല. അതാ പറഞ്ഞ വിശ്വാസത്തിൻ്റെ വേല, കർത്താവിൻ്റെ വേലയാണെന്നുള്ള ആ വലിയ ആ ബഹുമാനത്തോടുകൂടി തന്നെ
കർത്താവിനെ വേല ചെയ്തവരായിരുന്നു തെസ്സലോനിക്കയിലെ ആൾക്കാർ. രണ്ടാമതായിട്ട് അവരുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയെ പറ്റി പറയുന്നു. അവരുടെ പ്രവൃത്തി അവരുടെ വേലയെല്ലാം സ്നേഹത്തിൽ നിന്നുള്ളതായിരുന്നു. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൽ നിന്നുള്ള വേലയായിരുന്നു. വെറുതെ അല്ല, സ്നേഹത്തിൽ നിന്നുള്ള വേലയായിരുന്നു. അതായിരുന്നു കഷ്ടങ്ങൾ അവർക്ക് വന്നിട്ടും ദൈവത്തോടുള്ള സ്നേഹത്തിലെല്ലാം അവർ നിന്നതുകൊണ്ടാണ് ആ സ്നേഹത്തിൽ അവർക്ക് വേല ചെയ്യുവാൻ കഴിഞ്ഞത്. നമ്മൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്താലും ദൈവ സ്നേഹത്തിൽ നിന്നുള്ള അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ കർത്താവ് ഒന്നും കണക്കിടുകയില്ല. അതുകൊണ്ടാണ് നമുക്ക് കാണും എഫെസോസ് സഭയിൽ കർത്താവ് പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തികളൊക്കെ ഉണ്ട്, പല നല്ല പ്രവൃത്തികളും തീഷ്ണതയോടുകൂടി നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആദ്യ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ വീണിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മനസ്സാന്തരപ്പെടുക എന്ന്. എന്നാൽ ഈ തെസ്സലോനിക്യ സഭയെ പറ്റി അങ്ങനെ ഒന്നും പറയാനില്ല. അവരെ കർത്താവിനുള്ള സ്നേഹത്തിൽ നിന്നായിരുന്നു അവിടെ പ്രയത്നമില്ല. മൂന്നാമതായിട്ട് അവർ പ്രത്യാശയുള്ളവരായിരുന്നു. ഒരു പ്രത്യാശയായിരുന്നു അവരെ മുന്നോട്ട് നയിച്ചത്. കർത്താവ് വരും, കർത്താവിന് കൂടെ ഞങ്ങളായിത്തീരും, ഞങ്ങൾക്ക് വേറൊരു ദേശമുണ്ട്, അവിടെയാണ് ഞങ്ങളുടെ നിത്യവാസം, ഞങ്ങൾ കർത്താവ് വരുമ്പോൾ ഞങ്ങൾക്ക് ശിക്ഷാവിധി ഇല്ല എന്നുള്ളൊരു പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് വേണ്ടുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് വിശ്വാസം, സ്നേഹം, പ്രത്യാശ. ഇത് മൂന്നും തെസ്സലോനിക്യ സഭയിലുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇതിനെല്ലാം കാരണം? അവർക്ക് അടിസ്ഥാനപരമായി അവർക്ക് നല്ല ഉപദേശം പൗലോസിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ ഉപദേശം ലഭിച്ചതുകൊണ്ട് ദൈവവചനത്തിൽ വളരുവാനും ദൈവവചനത്തിൽ നിലനിൽക്കുവാനും അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് അവിടെ അവരൊരു മാതൃ, മറ്റുള്ളവർക്ക് ഒരു മാതൃസഭയായി അത് തീർന്നു. അപ്പോൾ നമ്മൾ ഈ വചനഭാഗം ചിന്തിക്കുമ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളോട് വചനം ഘോഷിച്ചത് വെറും വചനമായിട്ട് മാത്രമല്ല, അത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെയാണ് ഞാൻ നിങ്ങളോട് വചനം ഘോഷിച്ചതെന്ന് അവിടെ പൗലോസ് പറയുമ്പോൾ ആ വചന ഘോഷണമാണ് അവരെ കർത്താവിൽ നിലനിൽക്കുവാനിടയാക്കണം. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ പവറിൽ നാം ദൈവവചനം ഘോഷിക്കണം. നമ്മുടെ ജ്ഞാനത്തിന് ആരെയും മാറ്റുവാൻ പറ്റുകയില്ല. നമ്മുടെ അറിവുകൾക്ക്, നമ്മുടെ ജ്ഞാനത്തിന് ഒന്നും ആരെയും മാറ്റുവാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്ക് പാപബോധം തരുവാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്ക് നമ്മളെ പുതിയ സൃഷ്ടിയാക്കുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യയിലോട് പറയുന്നുണ്ട്, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായിട്ടുള്ള തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലാതെയാക്കുവാൻ ദൈവം കുലഹീനോ നികൃഷ്ടോ ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. കാരണം ഈ ജ്ഞാനം കൊണ്ടും ബലം കൊണ്ടും വാഗ്വൈഭവം കൊണ്ടും നമുക്ക് വിശ്വാസം ഉളവാക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഒരു ജഡവും തന്നിൽ തന്നെ പ്രശംസിക്കാതെ ഇരിക്കേണ്ടതിന് ദൈവം ഒരു മനുഷ്യൻ്റെയും ജ്ഞാനത്തെയും വാക്സാമർത്ഥ്യത്തെയും ഒന്നും ദൈവം ഉപയോഗിക്കുകയില്ല. അതുകൊണ്ട് ഈ നാളുകൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവവചന ഘോഷണം നടത്തിയെങ്കിൽ മാത്രമേ ഈ അന്ധകാര ശക്തിയിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ച് ദൈവരാജ്യത്തിലേക്ക് മനുഷ്യ മനസ്സുകളെ മാറ്റുവാൻ കഴിയുള്ളൂ. ദൈവവചനം പറയുന്നത് ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ലഭിക്കാതെ ഇരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയെന്ന്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് മനസ്സിനെ കുരുടാക്കുന്നു. ആ കുരുടാക്കിയ മനസ്സിനെ മാറ്റി ദൈവരാജ്യത്തിലേക്ക് ആ വ്യക്തി ജീവിതങ്ങളെ കൊണ്ടുവരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മാത്രമേ ജീവിപ്പിക്കുന്നതായ, ജീവൻ നൽകുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മാത്രമേ ദൈവഘോഷണം നടത്തിയാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഈ നാളുകളിൽ അങ്ങനെയൊരു ദൈവവചന ഘോഷണമാണ് കർത്താവ് എല്ലാവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് തന്നെയല്ല, ആ പരിശുദ്ധാത്മാവിലെ സന്തോഷത്തോടുകൂടി അതിനെ റിസീവ് ചെയ്യുമ്പോഴാണ് നമ്മളിൽ ഒരു രൂപാന്തരം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ വെറുതെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തതിന് തുല്യമാണെന്ന് പറയുന്നത് പോലെയുള്ള ഒരു ആത്മീക ജീവിതമായിരിക്കും നമ്മുടേത്. അതല്ല എന്ന് വേണമെങ്കിൽ ശക്തിയോടും ബലത്തോടും കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ഒരുപോലെ ബലത്തോടെ കർത്താവിൽ നിലനിൽക്കണമെങ്കിൽ ഈ
ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവവചനം ഘോഷിക്കുകയും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അതിനെ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് കർത്താവിലും കർത്താവിന്റെ വചനത്തിലും നമുക്ക് നിലനിൽക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് കർത്താവിനെ നമുക്ക് ഘോഷിക്കാം. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം, സ്തോത്രം കർത്താവെ, ഹാലേലുയ്യ. അവിടുത്തെ വചനഘോഷണം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള വചനഘോഷണം, ഹാലേലുയ്യ. എന്ത് മാറ്റങ്ങളാണ് മനുഷ്യനിൽ ഉണ്ടാക്കുന്നത്, എന്ത് രൂപാന്തരമാണ് മനുഷ്യനിൽ ഉണ്ടാക്കുന്നത്. ആ രൂപാന്തരം പ്രാപിച്ച വ്യക്തിക്ക് മാത്രമേ സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുവാൻ കഴിയുള്ളൂ എന്ന് ഞങ്ങൾ തെസലോനിക്ക സഭയ്ക്ക് വന്ന മാറ്റത്തിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കിയല്ലോ. കർത്താവെ, ഈ നാളുകൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവവചനം ഇന്നാളുകൾ ഘോഷിക്കപ്പെടുവാനും പരിശുദ്ധാത്മാവിൽ സന്തോഷത്തോടുകൂടെ അതിനെ ഏറ്റെടുക്കുവാനും എല്ലാവർക്കും അവിടുന്ന് സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെല്ലാം അവിടുന്ന് സമർപ്പിക്കുന്നു. കർത്താവെ, ഹാലേലുയ്യ. ഒരു സമൂലമായ ഒരു മാറ്റം അടിയങ്ങളുടെ എല്ലാം ജീവിതത്തിലുണ്ടായി കർത്താവിൽ നിലനിൽപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.